പ്രവാസി കേരള കോൺഗ്രസ് നോർത്ത് അമേരിക്കയുടെ വർക്കിംഗ് പ്രസിഡന്റ് പി സി മാത്യു ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ പി സി മാത്യു, നരേന്ദ്രമോദി അൺസ്റ്റോപ്പബിൾ ശക്തിയായി മാറിക്കഴിഞ്ഞു. ഹായ് അനുപമ, തീർച്ചയായും ഭൂരിപക്ഷം ജനങ്ങൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതൊരു അൺസ്റ്റോപ്പബിൾ ശക്തിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായുമല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, മെജോറിറ്റിയാണ് ഭരിക്കേണ്ടത്. ആ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഒരു മെജോറിറ്റി നേടുവാൻ നേതാക്കൾ പ്രോആക്റ്റീവായിട്ട് തുടർച്ചയായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും ഭരിക്കുന്ന കക്ഷികൾ ചെയ്യുന്ന തെറ്റുകൾ കാര്യമായി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ പ്രതിപക്ഷത്തിന് അടുത്ത പ്രാവശ്യം ചാൻസ് കിട്ടുകയാണ്. അതുകൊണ്ട് ഒരു അൺസ്റ്റോപ്പബിൾ ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ പി സി മാത്യു, കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമുണ്ടോ? ഒരു നേതൃത്വ മാറ്റമല്ല യഥാർത്ഥത്തിൽ ആവശ്യം. നോർത്ത് ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്നും കുറേ നല്ല നേതാക്കന്മാരെ, അഴിമതിയില്ലാത്തതും ആദർശധരന്മാരുമായ കുറേ നല്ല നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി നേതൃത്വ നിര ഒന്നുകൂടി ശക്തമാക്കുകയാണ് ആവശ്യം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പി സി മാത്യു, കേരളത്തിലെ റിസൾട്ടിനെ എങ്ങനെ കാണും? ജനാധിപത്യം ഒരിക്കലും മരിച്ചിട്ടില്ല. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിൽ കൂടി മാത്രമേ ഒരു നല്ല രാജ്യത്തിൻ്റെ അധികാരികളെ അല്ലെങ്കിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അധികാരികളുടെ അധികാരവർഗത്തിൻ്റെ ആയുധങ്ങളായ പോലീസ്, പട്ടാളം ഇവയെ ഉപയോഗിച്ച് ഈവൻ കോടതി വിധി ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ തയ്യാറാകരുതെന്നൊരു പാഠം നമ്മൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ജയിച്ച UDF MP മാർക്ക് എല്ലാം പ്രവാസി കേരള മെമ്പേഴ്സ് ഓഫ് നോർത്ത് അമേരിക്കയുടെ അനുമോദനം നേരുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ MPയുടെ വിജയത്തിനും അരുപിനി പ്രവർത്തിച്ച UDFന്റെ നേതാക്കളായിട്ടുള്ള ജോസ് കെ മാണി, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, അങ്ങനെ മുതലായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതലായ എല്ലാ നേതാക്കന്മാർക്കും ആത്മാർത്ഥമായിട്ടുള്ള അനുമോദനങ്ങൾ നേരുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം.